ഐ ജി ഹൈക്കർ എന്ന ഒരു കിടിലൻ ബോട്ടിനെ കുറിച്ചാണ് പറയാൻ പോണത്. ബോട്ട് എന്ന് പറയുമ്പോൾ പക്കാ ഒരു ഫോളോ ആൺ ഫോളോ ബോട്ടാണ്. പക്ഷേ ഇത് മൾട്ടിപ്പിൾ അക്കൗണ്ട്സിന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്ത് അൺഫോളോ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക ഇത് മല്ലു ഫോളോവേഴ്സ് കിട്ടുമോ എന്ന്. മല്ലു ഫോളോവേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. വെൽക്കം ബാക്ക് ടു ഫോട്ടോലൂസ്. ഫോട്ടോലൂസിൻ്റെ മറ്റൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം വളരെ വൈകിയിട്ടുണ്ട്. വളരെ എന്ന് പറയുമ്പം ഏകദേശം ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് 11:30 ശേഷമാണ്. 11:30 അപ്പം വേറൊന്നുമില്ല, വൈകാനുള്ള ഒരു കാരണം നമ്മൾ ഈ ഒരു കണ്ടൻറ് ഇന്ന് തന്നെ ഇടണം എന്നുള്ളൊരു വാശി. ഞാൻ വേറൊരു കണ്ടൻറ് ഇന്നൊക്കെ ഇടാൻ പറ്റി മാറ്റി വെച്ചത് ഇന്ന്. പക്ഷേ ഇന്ന് തന്നെ എനിക്ക് കണ്ടൻറ് കിട്ടണം ഒരു വാശിയായിരുന്നു. വേറൊന്നുമില്ല, 7 മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രം എനിക്ക് പറയാനുണ്ട്. കാരണം ഈ ഒരു ബോട്ട് 7 മാസങ്ങൾക്ക് നിന്ന് പോയതാണ്. ആ ഒരു ബോട്ടിനെ നമ്മളൊന്നുകൂടി കുറച്ച് എഡിറ്റൊക്കെ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി കുറച്ച് പവർ കുറച്ച്, വളരെ അധികം പവർ കുറച്ച്. പക്ഷേ ഈ പവർ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. എന്ത്? നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ ഇൻസ്റ്റഗ്രാമിന് സെക്യൂർ ആക്കാൻ ബ്ലോക്ക് കിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ആ ഒരു കാര്യമാണ്. വേറെ ഒന്നുമില്ല, ഐ ജി ഹൈക്കർ എന്ന ഒരു കിടിലൻ ബോട്ടിനെ കുറിച്ചാണ് പറയാൻ പോണത്. ബോട്ട് എന്ന് പറയുമ്പോൾ പക്കാ ഒരു ഫോളോ ആൺ ഫോളോ ബോട്ടാണ്. പക്ഷേ ഇത് മൾട്ടിപ്പിൾ അക്കൗണ്ട്സിന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്ത് അൺഫോളോ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക ഇത് മല്ലു ഫോളോവേഴ്സ് കിട്ടുമോ എന്ന്. മല്ലു ഫോളോവേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. കാരണം നമ്മൾ ചെയ്ത് വെച്ചുള്ള ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ദുൽഖർ സൽമാൻ, ടൊവിന തോമസ്, ആയിഷു, പിന്നെ അങ്ങനെ വരുന്ന ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഇപ്പോൾ റീച്ചിലുള്ള എല്ലാ മല്ലു ആക്ടേഴ്സ് സെലിബ്രിറ്റീസിനെ, ആക്ടേഴ്സ് എന്ന് പറയുക, സെലിബ്രിറ്റീസ് അല്ല, നമ്മൾ ആക്ടേഴ്സിനെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു ടീമിൻ്റെ ഒരു പേജിനെ ഫോളോ ആൺ ഫോളോ ചെയ്യണമാരില്ല. ഒരു ടീമിൻ്റെ പേജിനെ ഫോളോ ആൺ ഫോളോ ചെയ്യുമ്പോൾ എന്താണ്ടാവുക, ഒരു കുറേ ഫോളോ കിട്ടും, അത് അൺഫോളോ ആയിപ്പോകും, അല്ലെങ്കിൽ അത് ഡെഡ് ഫോളോവേഴ്സ് ആയിക്കാരം. ആ ഒരു ഡീപ്പ് ഇട്ട കുറേ ഫോളോവേഴ്സിനെ കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിയലായി ജെന്യുവൻ ആയി കിട്ടുന്ന തുച്ഛമായ ഫോളോവേഴ്സ് അതെന്നും നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആണ് എന്ത് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അധികമൊന്നും വലിച്ചു നീട്ടാതെ തന്നെ നമ്മൾ ഈ ഒരു കിടിലൻ കിഡിലോസ്കി തക്കുടു കുച്ചലാച്ചി ആ ഒരു സാധനത്തൊക്കെ പോവാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടെർമെക്സ് എടുക്കുക എന്നാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിനെ കുറിച്ച് അധികമൊന്നും പറയില്ല. ഈ ഒരു ബോട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഷെൽ എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ്, ഒരു ഡെവലപ്പിംഗ് ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ്. അപ്പം ടെർമെക്സ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം, ആദ്യം നിങ്ങൾ ID കണ്ടുപിടിക്കണം. ID കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എനിക്കത് അയച്ചു തരണം. അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കണ്ടീഷൻസ് ഉണ്ടാവും. കണ്ടീഷൻസ് 3 കണ്ടീഷൻസ്, 3 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പം ആ എന്ത് ചെയ്യുക, ആ ഒരു സംഭവം കിട്ടണമെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ കയറണം. വാട്സപ്പ് ഗ്രൂപ്പ് പുതിയ തുടങ്ങിയിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടീഷൻസ് ചോദിച്ചാൽ നമ്മളെ അതിലുള്ള ആൾക്കാർ പറഞ്ഞുതരും, ഞാൻ ഓൺലൈനിൽ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ അധികം വൈകിപ്പിക്കാതെ എന്ത് ചെയ്യണം, ഈ ബോട്ടിൻ്റെ ടെർമെക്സിൻ്റെ ഉള്ളിലേക്ക് പോകണേ. നമ്മൾ ടെർമെക്സിൽ പോയിട്ട് ഇതിന് ഇൻസ്റ്റാളേഷൻ പാട്ട് പറയും. പിന്നെ ഒരു ബോട്ടിന് പ്രത്യേകത ഉണ്ട് കേട്ടോ, സാധാരണ ഒരു ബോട്ട് പോലെയല്ല, വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനും സിമ്പിളായിട്ട് ഇത് റണ്ണ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ആ ഒരു കിടിലൻ കിഡിലോസ്കി അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ തള്ളി വിടുകയാണ്. കമോൺ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ടെർമെക്സിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണ കാര്യം വേറൊന്നുമില്ല, ഞാനിവിടെ ഈ ഒരു കമൻറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഈ ഒരു ലിങ്ക് ഇവിടെയാണ്, ഈ ലിങ്ക് ഞാൻ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതിൽ കയറി കോപ്പി ചെയ്തിട്ട് ഗിറ്റ് ക്ലോൺ അടിച്ചിട്ട് നോർമൽ ചെയ്യുന്ന പോലെ എൻ്റർ ചെയ്തിട്ട് ആ ഒരു സാധനത്തിനെ ക്ലോൺ ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ID കണ്ടുപിടിക്കണം. ഈ ഒരു ID വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഈ ഒരു ID, ഈ ഒരു ബ്രാക്കറ്റിൽ കാണുന്ന ഒരു ID എനിക്ക് അയച്ചു തരേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടീഷൻസൊക്കെ സെറ്റാക്കിയിട്ട് ഇത് അതിൻ്റെ കൂടെ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ഡാറ്റാ ബേസിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻ്റെ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഘടകം ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാനിത് CD IG ഹൈക്കർ ആ ഒരു സംഗതി ഞാൻ എൻ്റർ ചെയ്യാനുള്ളൂ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, IG ഹൈക്കർ എന്നുള്ള ഈ ഒരു ഡയറക്ടറിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടേ രണ്ട് കമൻറ്റ് അടിക്കണം. അത് അടിച്ചു കഴിഞ്ഞിട്ട് ഒരു ഒറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യം റെഡിയാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ bash space request.sh ഈ ഒരു സംഭവം അടിക്കുക. അപ്പോൾ അത് സെറ്റാണ്. ഇനി അടുത്ത ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് ഞാൻ ടൈപ്പ് ചെയ്യാൻ നിൽക്കണില്ല. ഞാൻ ബാഷ് എന്താണ് install.sh എൻ്റർ ചെയ്യുക. എസ് ചോദിക്കുമ്പോൾ എസ് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ പരിപാടി നടക്കില്ല.
യെസ് കൊടുത്തു. ഓക്കെയാണ്. ഇവിടെ നിങ്ങളൊരു സാധനം കണ്ടില്ലേ, ടൈപ്പ് ഹൈജി ഹൈക്കർ ഫ്രം എനിവെയർ ടു സ്റ്റാർട്ട് ബോട്ട്. നിങ്ങൾ ടെർമെക്സിൽ കയറി ഏത് ടൂളോ എവിടെയാണെങ്കിലോ ടെർമെക്സിനുള്ളിലായാൽ മതി ഈ ഒരു ബോട്ട് സ്പോട്ടിൽ റൺ ചെയ്യണമെങ്കിൽ. ഐ ജി ഹൈക്കർ ജസ്റ്റ് ഇങ്ങനെ അടിക്കുക, എൻ്റർ ചെയ്യുക. യെസ് എൻ്റെ പൊന്ന് മക്കളെ, സാധനം റെഡിയായി. എൻ്റർ ടു സ്റ്റാർട്ട് ഐ ജി ബോട്ട്. എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് ഇനി അടുത്ത് ചെയ്യാനുള്ളത് നിങ്ങളൊരു കാര്യം ചെയ്യാനുള്ളത് വേറൊന്നുമില്ല, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. യൂസർ നെയിം അടിക്കാം. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈങ് ടു ലോഗിൻ ആസ് സലാം ഡോട്ട് സെലൂസ് എന്ന് വരും. ഇതൊന്നുമില്ല സംഭവം. ഇനി എന്താണ്, ബോട്ട് റണ്ണാവാൻ തുടങ്ങുകയാണ്. ഫോളോ ചെയ്ത് ഫോളോ ചെയ്യുന്നത് കണ്ടില്ലേ, നിങ്ങൾ ബോട്ട് കറക്റ്റ് റണ്ണാവണത് കണ്ടോളി. കറക്റ്റ് റണ്ണാവണത് കണ്ടോളി എന്ന് എന്താണ് ഉണ്ടാതിരിക്കുന്നത് കണ്ടോളി. ഇതാ ടൈം ഇങ്ങനെ ഡിലേ, ഈ ഡിലേ കണ്ടില്ല, നിങ്ങൾ സമയമാണ് റിയൽ ടൈം സമയത്തിലാണ് ഇത് കാണിക്കുന്നത്. ഇന്ന ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ ഇത്രയും സ്ലീപ്പ് ടൈം കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് ഒരിക്കലും ബ്ലോക്ക് കിട്ടാത്ത രീതിയിൽ. കാരണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് അറിയോ? ഫസ്റ്റ് ഞാൻ വായിച്ചുതരാം. ഇത് ഒരു മണിക്കൂറിൽ ഏകദേശം 20+ എന്താ പറയുക, റിയൽ മല്ലു ഫോളോസ് നിങ്ങൾക്ക് കിട്ടും. ഏത് ടൈമിൽ റൺ ചെയ്യണം. ഈ പുലർച്ചെ ഞാനിപ്പോൾ വീഡിയോ എടുക്കണ പോലെ 12 മണിക്ക് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. പീക്ക് ടൈമിൽ രാവിലെ മീൻസ് ഒരു 10 മണി ടു 12 മണി, അല്ലെങ്കിൽ ഇപ്പോൾ ഉച്ചക്കല്ല കേട്ടോ, വൈകുന്നേരം. ഇതിപ്പോൾ ഞാൻ ഗുളിക കുടിക്കണ അരില്ലേ. അപ്പോൾ കാര്യമായിട്ടൊന്നും പറയല്ല. അപ്പോൾ നിങ്ങളിവിടെ കണ്ട് എന്ത്, വളരെ സിമ്പിളായിട്ട് കണ്ട് ഫുള്ള് ഫോളോയിങ് മല്ലു അക്കൗണ്ട്സ് ആയിട്ട്. ഇതിൽ ഞാൻ കുറച്ച് ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്, അവരെ പേരാണ് ഞാൻ എൻ്റെ എന്താണ് ഞാൻ മുന്നേ വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, അതാണ് സംഭവം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത്രയും ആൾക്കാരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ടേക്കാരെ ഈ ഒരു സംഭവം അൺഫോളോ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞാൽ വീണ്ടും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ 2 മണിക്കൂർ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഈ ഒരു ബോട്ട്. അത് കഴിഞ്ഞത് ബ്ലോക്ക് കിട്ടും. അപ്പോൾ അത് 2 മണിക്കൂർ യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. അടുപ്പിച്ചിട്ട് ഇങ്ങനെ 2 മണിക്കൂർ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യല്ല പ്ലീസ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. 20+ ഫോളോവേഴ്സ് ഒരു മണിക്കൂറിൽ കിട്ടും. എങ്ങനെയെന്ന് അറിയോ, ഇത് വെറുതെ അങ്ങനെ ചവറ് പോലെ കയറി വരുന്നില്ല. കാരണം വരുന്നതൊക്കെ നല്ല ഫോളോവേഴ്സ് തന്നെ ആവും, നല്ല ഫോളോവേഴ്സ് റിയൽ ആയിട്ടുള്ളവരാവും. അപ്പോൾ അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. സ്ലോ ബോട്ടാണെങ്കിൽ പിന്നെയും പറയണം, ഒറ്റയടിക്ക് അങ്ങനെയാണ്ട് കയറി പോകുന്നില്ല, മെല്ലെ മെല്ലെ കിട്ടുള്ളൂ, പക്ഷേ കിട്ടുന്നത് സെറ്റാവും. അങ്ങനെ കാര്യമായിട്ട് ഒന്നുമില്ല. ഇത് നല്ല പീക്ക് ടൈമിൽ മാത്രം യൂസ് ചെയ്യുക, പീക്ക് ടൈമിൽ മാത്രം യൂസ് ചെയ്യുക. പീക്ക് ടൈം എന്ന് പറയുമ്പം ഇൻസ്റ്റഗ്രാമിൽ നല്ല യൂസേഴ്സ് ഉണ്ടാവുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വലിയ വലിയ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ 10 മണിക്കോ രാത്രി ഒരു 7 മണി 6 മണി ആ ഒരു ടൈമിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അധികമൊന്നും ഞാൻ പറയണില്ല, നമ്മൾ കണ്ടീഷൻസൊക്കെ സെറ്റാക്കി വരിക, നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങളെ ഞാൻ ഡാറ്റാ ബേസിൽ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം നിങ്ങൾ ടെർമെക്സിൻ്റെ ഐഡിയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി ഞാൻ കുറച്ച് ആൾക്കാരെ ടെർമെക്സിൻ്റെ ഐഡിയ ആഡ് ചെയ്തിട്ടുണ്ട്, അവർക്ക് വലിയ വല്ല കിട്ടലാണിത്. കാരണം അവർ ഓൾറെഡി ഇതിൽ കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. ഇതിങ്ങനെയൊക്കെ തന്നെ പറയാനുള്ളൂ. നിങ്ങൾ കണ്ടീഷൻസൊക്കെ സെറ്റാക്കി വരിക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ പവർ കാണിക്കുന്ന വീഡിയോസ് ആയിട്ട് ഇനി വീണ്ടും വരും. തൽക്കാലം അതിൽ ഇൻസ്റ്റാളേഷൻ ആയി കൂട്ടിയാൽ മതി. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ പൊന്നു മക്കളെ സപ്പോർട്ട് ചെയ്യുക. കാരണം ചാനൽ നിങ്ങൾക്ക് അറിയില്ലേ, വല്ലാതെ റീച്ചൊന്നും ആയിട്ടില്ല എപ്പോഴും. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോസ് അനുഭവിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കുഞ്ഞാടുകളെ. ആ ഒരു ബെല്ലൈക്കണും കൂടി അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഉഷാറാവും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫോട്ടോലൂസ്.